കുറച്ചോട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ സ്റ്റാൻഡിന്റെ ഉയരം എന്ന് പറയുന്നത് 80 സെന്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പെട്ടി ഈ ഒരു ലെവലിൽ നിൽക്കണം. ഓരോ തേനീച്ച കർഷകന്റെയും ഉയരത്തിനനുസരിച്ചാണ് ശരിക്കും സ്റ്റാൻഡ് കുണിയേണ്ടത്. അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 80 സെന്റിമീറ്റർ ആണ്. 80 സെന്റിമീറ്റർ വെച്ചിട്ട് ഇത് മുഴുവൻ കട്ട് ചെയ്തിട്ടുണ്ട്. 80 സെന്റിമീറ്റർ വെച്ചിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മുകൾ ഭാഗത്ത് ഒരു എച്ച് അടിക്കണം. എച്ച് ഇങ്ങനെ ക്രോസിൽ അടിക്കണം, എന്നാലും തേനീച്ചപ്പെട്ടി ഇങ്ങനെ വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ അളവ് എന്ന് പറയുന്നത് നീളം 8 ഇഞ്ചും അതേപോലെ വീതി 7 ഇഞ്ചും ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കിത് വെൽഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ സ്റ്റാൻഡിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്റ്റാൻഡ് ആയിട്ടുണ്ട്. ഈ ഇവിടെയും കൂടി ഒന്ന് സ്പോട്ട് ചെയ്ത് കൊടുക്കാം. അല്ല, ഉറുമ്പുകൾക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഒരു കപ്പ് പിടിപ്പിക്കണം. അത് നമ്മൾ റബ്ബർ ചരട്ടാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കാം. റബ്ബർ ചരട്ട എടുത്തിട്ടുണ്ട്. ഈ റബ്ബർ ചരട്ട ഒന്ന് ഉള്ളിക്കാക്കി കൊടുക്കും. ഇപ്പൊ പുറം ഭാഗം ഇങ്ങനെ ഇരിക്കണേ, ഒരു ഷേപ്പ്ലെസ് ആയിട്ടാണ് ഇരിക്കണേ, ഇങ്ങനെ ഇരിക്കൂല. അപ്പൊ ഇത് നമുക്ക് ഉള്ളിക്കാക്കി കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ചൂടാക്കാൻ വേണ്ടിട്ട് 2 കടലാസ് ചീപ്പെട്ടി, പിന്നെ അതേപോലെ ഉള്ളി കാക്കാൻ വേണ്ടിട്ട് ഈ സാധനം ഇടിക്കുന്ന സാധനം. ഇങ്ങനെ നമ്മൾ ആക്കിയിട്ടെടുത്തിട്ടുണ്ട്. ഇതിന്റെ അടിഭാഗം ഒന്ന് കുഴിച്ചു കൊടുക്കും. ഈ സാധനം ഇതൊന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് ഈ സാധനം വെച്ചിട്ട് ഇതിന്റെ അടിഭാഗം ഒന്ന് കുഴിച്ചു കൊടുക്കും. കണ്ടോ, ഇങ്ങനെ. അപ്പൊ ഇനി വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഈ ഗ്യാപ്പില് മാത്രം നിൽക്കുള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന്റെ അടിഭാഗം ചൂടാക്കാൻ പോകും. അപ്പൊ നമ്മളങ്ങനെ പൈപ്പ് ചൂടാക്കിയിട്ടുണ്ട്. ഈ സാധനം നേരെ തല തിരിച്ച് പിടിക്കുക, ഒന്ന് അമർത്തി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. ആൻഡ് അറസ്റ്റർ റെഡി. ഇതിൽ കരിയോയിലോ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചു വെച്ചാല് കുറുമ്പോള് പിന്നെ മുകൾ ഭാഗത്തേക്ക് കയറില്ല. അപ്പൊ നമ്മളങ്ങനെ സ്റ്റാൻഡ് റെഡി. ശരിക്കും പറഞ്ഞാൽ സ്റ്റാൻഡ് ഒരു കർഷകന്റെ ഉയരത്തിനനുസരിച്ചാണ് വെക്കേണ്ടത്, നിർമ്മിക്കേണ്ടത്. അപ്പോ എനിക്ക് ഏകദേശം ഈ ഒരു ലെവലിൽ മതി. അപ്പൊ അത് ഒരു അടി താഴ്ത്തി നമുക്ക് കുഴിച്ചിടാൻ പറ്റും. എന്റെ കൂടെ